Hi, good day. Yummy must day put the video like a lavar kusagadam. In the po, Pajag video, Allah, Pakshe, Pajagam, I band the particular vlog on the Jamona. In the Pamaji Yamon there, Uru Alling went on the country once like a well, your biryani said the anatom and the Ganamon there. Upon the Yanni under those site on Yanni with the shooty yam on there, under those under Aparana Arairti, Irunur Berkula. Biryani ana, upon the poem, Oka, Pashawa, Terka, and Inglamkadigam, on some Sarikan, on the Batilia, our the Pajaka, Jim Patra, and then which don't really a powder boy in a Shashamka, Kora parent, the Terakan, then the chain, Yaram, Kora, Karin, Lakumar, but I do with the mutton dark, and Naram maximum, Trizia. Upon the Namalapi Biryanis at the Yarakanada, Juma Masti, the Kaida, Kada, Pali, Holler, Chitana, out of Chitana, Idelan, the Yarakanda, we did an order, or I added the Niani Pali leather. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തന്നോളൂ പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോരുത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ പള്ളിയിൽ എത്തിണ്ട് പള്ളിയിൽ ഇപ്പോ ഞങ്ങൾ എത്തിണ്ട് ഇവിടെ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോ നിങ്ങൾക്ക് ഓരോ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോ കാണിച്ചു തരാം ആ ഭാഗത്ത് കട്ടിംഗ് നടക്കുന്നുണ്ട് അപ്പുറത്തെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോ ഒന്ന് ഓടിച്ചൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ഇവിടെ അനുവാദം മുന്നേ ചോദിച്ചിട്ടാണ് ഇപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോ ഇവിടെ കലവറയിൽ കയറി കൂടിണ്ട് ഇപ്പോ ഇവിടത്തെ കാഴ്ചകളാണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സവാള ക്ലീൻ ചെയ്തു വെച്ചിണ്ട് പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട് കുറെ സവാള ചാക്കുകളിലായിട്ട് ഇരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ അരിച്ചാക്കുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് അരി ഈ ബിരിയാണിക്ക് 850 കിലോഗ്രാം ആണ് എടുത്തേക്കണേന്നാണ് ഇവർ പറഞ്ഞത് അതുപോലെ സവാള എത്രയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 700 കിലോ അരി 850 സവാള 700 കിലോ അത്രയാണ് എടുത്തേന്നാണ് പറഞ്ഞത് ഇത് ഇവരെല്ലാവരും ഈ സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് വട്ടിട്ട് ഇരുന്നിട്ടാണ് ഇതിൻ്റെ തോലിയെല്ലാം കളഞ്ഞു കൊടുക്കുന്നത് കട്ടിംഗ് ഒക്കെ മെഷീനിലാണ് പിന്നെ ചിക്കൻ ഇവിടെ കഴുകി അതിലെ മസാലകളൊക്കെ പുരട്ടിയിട്ട് വെള്ളം വാർന്ന് പോകാനായിട്ട് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടുണ്ട് ചിക്കൻ എത്രയാണ് 1500 കിലോ ആണ് കേട്ടോ ചിക്കൻ 1500 കിലോഗ്രാം ചിക്കൻ ആണ് അത് ഇതുമാത്രമല്ല ഒരുപാട് പാത്രങ്ങൾ ഇതുപോലെ കഴുകി ഇത് ഒരേ സമയമല്ല ഓരോരോ പ്രാവശ്യങ്ങളായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡറിലായിരിക്കില്ല ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ടാവുക ഓരോന്നും എല്ലാം ഒരുമിച്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ടാണ് ഇത് ഇവർ ചെയ്തെടുത്തേക്കുന്നത് ഇവിടെ മുന്തിരിയും കാഷ്നട്ടൊക്കെ വറുത്ത് കോരുകയാണ് അവർ അപ്പോൾ ഇവിടെയുള്ള ഓരോ എന്താ പറയുക ചെറുപ്പക്കാരും പല പല നാടുകളിൽ നിന്ന് വന്നവരാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയുടെ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് ചേലക്കാർ തൃശ്ശൂർ അതുപോലെ കുറേ നാടുകളിൽ നിന്ന് അതായത് നാടെന്ന് പറഞ്ഞാൽ ഈ ജില്ലയുടെ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാവരും ഇവിടെ വന്നതിന് ശേഷമാണ് ഇവരെല്ലാവരും പരിചയപ്പെട്ടതെന്നാണ് പറയണത് ചിലർക്കെങ്കിലും മുമ്പ് പരിചയം ഉണ്ടായിരിക്കും പക്ഷേ എല്ലാവർക്കൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഇവിടെ വന്നതിന് ശേഷമാണ് അവർ പരിചയപ്പെട്ടത് ചിക്കൻ അല്ല ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് വളരെ കുറച്ച് ചിക്കൻ മാത്രം തന്നെ ഇവരിട്ട് കൊടുത്തിട്ട് വറുത്ത് എടുക്കുന്നത് കാണുന്നുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്നായി കിട്ടില്ലല്ലോ ബ്ലഡ് ഡോണേഴ്സ് കേരള അതായത് BDK തൃശ്ശൂരുള്ള കൂട്ടായ്മയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ചോറിന് നാളെ വയ്ക്കുള്ളൂ സഹോദരൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ആൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല അവർ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ അറിയാമല്ലോ ഇപ്പോൾ ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഒരുമിച്ച് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് വറുത്ത് മാറ്റി വയ്ക്കുകയാണ് അതുപോലെ കിസ്മിസും കാഷ്നട്ടൊക്കെ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് മുഴുവനും നിങ്ങളിപ്പോൾ കാണുന്നില്ലേ അതിൽ കുറച്ചാണ് ഇവർ ഓരോ കുറച്ച് കുറച്ചാണ് എല്ലാതും ചെയ്ത് കാണിക്കുന്നത് ഞാനെനിക്കിപ്പോൾ എല്ലാതും ഒരുമിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എനിക്ക് പറ്റി എനിക്ക് കിട്ടിയ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് പിന്നെ ഇവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വറുത്ത് കോരിയെടുക്കാനുള്ളതാണ്
പിന്നെ ഈ സവാള കറി എന്ത് മെഷീനിലാണ് കേട്ടോ, അത് ഇത് നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സവാള കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഇപ്പോൾ മെഷീനറീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കൈകൊണ്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബി ഡി കെ തൃശ്ശൂർ ഈ രക്തദാനം മാത്രമല്ല, ഇതുപോലുള്ള ബിരിയാണി ചലഞ്ച്, അതായത് ബിരിയാണി ചലഞ്ച് എന്ന് പറയുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുക്കാനും അതുപോലെ തന്നെ ചികിത്സാ സഹായമായിട്ടും അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, രക്തദാന ക്യാമ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സവാള വറുത്ത് കോരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ, അതായത് 30-ാം തീയതിയാണ് ഇത് ചെയ്യണത്. 2 ദിവസങ്ങളായിട്ടാണ് ഇവർ ഈ പാചകമൊക്കെ ചെയ്തത് കേട്ടോ. ശനി ഞായർ, ഞായർ രാവിലെ ആകുമ്പോഴേക്കും ഇവരുടെ എല്ലാ പണികളും തീർന്നുണ്ട്. 2 ദിവസം വന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ 2 ദിവസങ്ങളിൽ, അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച ഒരു 6 മണിക്കുള്ള 6 മണി സമയത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇവർ ഇതൊക്കെ വറുത്ത് കോരി മാറ്റി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഗ്യാസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇനിയിപ്പോൾ നാളെ ആകുമ്പോഴേക്കും ഗ്യാസ് മാത്രമായിട്ട് പറ്റില്ല, ഇത്രയും ബിരിയാണി ഒരുമിച്ച് നമുക്ക് ആയി വരണം. അപ്പോൾ നാളെ ആയപ്പോഴേക്കും അടുപ്പും ഗ്യാസും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ഇപ്പോൾ ഇവിടെ സവാള വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം ഗ്യാസ് അടുപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ചിക്കൻ ഒരു പാത്രത്തിലല്ല, പല പല പാത്രങ്ങളിലായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചതും അതുപോലെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഇവിടെ മാറ്റി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി ചിക്കൻ വറുക്കാനിരിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരേ സമയം എല്ലാം ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഓരോരോ ഭാഗങ്ങളായിട്ട് മാത്രമാണ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മോൻ്റെ അടുത്തൊരു ഹായ് പറയാമെന്ന്, അപ്പോൾ ഹായ് പറഞ്ഞു. പിന്നെ ചോദിച്ചു എൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിന് അവർക്ക് സമയമാവില്ല, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് അത് ചെയ്യാൻ പാടില്ലല്ലോ. അതാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ വീട് എവിടെയാ? പട്ടിക്കാട്. പേരെന്താ? ഷിഹാസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാറ്ററിംഗ്, അങ്ങനെ കുക്കിംഗ് ഒന്നും വലിയ പരിചയമില്ലാത്തവരാണോ? ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യൂലേ? അപ്പ ഇല്ല, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം അല്ലേ? മൊത്തം ഇപ്പൊ ഇവിടെ സഹായിക്കാനായിട്ട് എത്ര പേരുണ്ട് മൊത്തം? 30 പേര് ഇന്നേക്ക്. എന്താ പേര്? അനസ്. വീട്? ചേലക്കര. എന്താ ഇതിപ്പോ കാറ്ററിംഗ് അല്ലേ? ആ എന്താ? ആ ആണല്ലേ. ആ അപ്പോ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ് അല്ലേ? അപ്പൊ പാചകം അറിയോ? ആ കുറേശ്ശെ അറിയാതെ പറ്റില്ലല്ലോ. തിരിച്ച് പിന്നെ കാറ്ററിംഗ് ഇതില് ആരെങ്കിലും ചെയ്യണ്ടോ? അവരാണ്. അതെ അല്ലേ. അപ്പൊ നിങ്ങള് ഹെൽപ്പ് ചെയ്യണു അല്ലേ? കഴിഞ്ഞ തവണ നിങ്ങൾ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ 3000 പേർക്കല്ലായിരുന്നേ? 3000 പേർക്ക് അപ്പൊ അതീ പറഞ്ഞ പോലെ 1000 പേർക്ക് വെച്ചു. 2 ദിവസം കൊണ്ട് നമുക്കത് 3000 ഓർഡർ കിട്ടി. നമ്മൾ 3000 ആദ്യം ചെയ്യണോണ്ടാണ് 3000 പേർക്ക് കിട്ടി. അപ്പൊ ഉണ്ടാക്കല് മാത്രം പോരാ, അത് കൃത്യസമയത്ത് നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ആ പിള്ളേരുടെ പര്യാപ്തം മൂലം എല്ലാം കൂടെ വെച്ച് നോക്കിയിട്ട് നമ്മൾ 3000 ക്ലോസ് ചെയ്ത് അതീ പറഞ്ഞ പോലെ സമയത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി. സ്നേഹസദ്യക്കൊക്കെ ഒരുപാട് പേര് ബിരിയാണി ഓർഡർ തന്നിട്ട് ബിരിയാണി വേണ്ട, ആ ബിരിയാണി തെരുവിലുള്ള ഒരു ഇതാണെങ്കിൽ സ്നേഹസദ്യ മൂലം പുറത്തോളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്പോൺസർഷിപ്പ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ വർഷം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇതാപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 3000 കിട്ടി. അപ്രാവശ്യം നമുക്കൊരു മിനിമം ഒരു 5000 ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 5000 ഇട്ട് തുടങ്ങി നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ ബുക്കിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. കൃത്യം ഒരു ആ ബുക്കിങ്ങിൻ്റെ ക്ലോസ് ചെയ്യണതിൻ്റെ ഒരു 3-4 ദിവസം മുൻപ് തന്നെ നമ്മൾ ആവറേജ് കണക്കെടുത്ത് നോക്കിയപ്പോൾ നമുക്ക് 6098 കിട്ടിയിട്ടുണ്ടായിരുന്നു, നിലവിൽ കിട്ടി. അപ്പോൾ അതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് 10 ബിരിയാണി 15 ബിരിയാണി കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഉണ്ടാക്കുകയും മാത്രം പോരാ, അത് കൃത്യസമയത്തിന് എത്തിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മൊത്തം മണിക്ക് വില ഉണ്ടാക്കാം. ആ അതെ അതെ അതെ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിപ്പോ നമ്മള് നമ്മുടെ ഒരു ബിഡിക്കട തന്നെ പ്രവർത്തകൻ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ചികിത്സാ സഹായ നിധിയാണ് സംഭവം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സഹോദരന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ്. അപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്രയാണോ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നത് ആ എമൗണ്ട് നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ചെയ്തു, നമുക്ക് 3 പെൺകുട്ടികളുടെ സാധിച്ചു. 2 ജനുവരിയിലുണ്ടായ 2 കല്യാണത്തിന് കൊടുക്കാൻ പറ്റി. അതുപോലെ ഒരു ആ അനീ പെൺകുട്ടിയുടെ അനീത്തി കുട്ടിയുടെ കല്യാണത്തിന് നമുക്കത് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് നമുക്കതിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനത് അതിന് ശേഷം പെട്ടെന്ന് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അന്ന് നമ്മളത് ചെയ്തപ്പോൾ നല്ല റീച്ച് കിട്ടി, കാരണം ആദ്യം ചെയ്യണതുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ രണ്ടാമത്തെ പരിപാടി വരുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേ വിചാരിച്ചതിനേക്കാളും അടിപൊളി നടന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതേപോലെ നോക്കിയിട്ട് ആവശ്യം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെ സ്പോൺസർഷിപ്പ് തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശ ശുദ്ധി നല്ലതായതുകൊണ്ട് ബിഡിക്കട ലാബിൽ പരിചയമായിട്ടുള്ള ഒരുപാട് പേരെല്ലാവരും. ഇപ്പോൾ ഞാൻ പറയുന്നതിനും ഒരുപാട് വ്യക്തമായി തന്നെ ആ സഹോദരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നന്നായിട്ട് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനിയിപ്പോൾ ഞാനതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർ രണ്ട് പേരുടെയും സ്ഥലം രണ്ട് ദിക്കിലുള്ളവരാണ് ഇപ്പോൾ അവർ രണ്ടുപേരും. അപ്പോൾ അതുപോലെ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവരിൽ ഭൂരിഭാഗം പേരും. അപ്പോൾ ചിലർക്ക് മാത്രം മുമ്പ് പരിചയം ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, പിറ്റേ ദിവസമാണ് എത്തിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വഴിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇന്നത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അടുത്ത ദിവസം എന്താ ഇവിടെ കുറച്ചും കൂടി ബഹളമൊക്കെ ആയിട്ട് ഇന്നലത്തേക്കാൾ കുറച്ചും കൂടി കൂടുതൽ സഹോദരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇതാണ് മെഷീനിൽ കട്ട് ചെയ്യുന്നത്, സവാള മെഷീനിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് കഴുകി അങ്ങനെ കൊടുക്കും. അപ്പോൾ അവർ വേറൊരാൾ ഇതുപോലെ ഒരു സഹോദരൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കും മെഷീനിൽ. അപ്പോൾ അങ്ങനെയാണ് സവാള ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഒന്നും കൂടി ഇന്നലത്തെയൊക്കെ കുറച്ചും കൂടി സഹോദരങ്ങൾ കൂടുതലുണ്ട്. ഇത് ജാതി മത ഭേദമന്യ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഒരു വിവേചനമൊന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടു കൂടിയിട്ടാണ് ഇവിടെ ഇതിലേർപ്പെടുന്നത്. നല്ല പ്രവൃത്തി, പുണ്യ പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഇന്നലെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇന്ന് ഇല്ല, അതായത് അവർക്കൊരു റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ചിലർ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു സഹോദരിനെ കണ്ടു, ആ സഹോദരി വീണ്ടും ഞാൻ ഇന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ട് നോക്കി ചിരിച്ചു സംസാരിച്ചു. അപ്പോൾ അവർ പോയിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നവരുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിക്കനിലേക്ക് ചിക്കൻ കറിയിലേക്കുള്ള ആ ഗ്രേവി തയ്യാറാക്കാനുള്ള മസാലയാണ്. എല്ലാ ഉരുളിയിലും നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എത്ര രണ്ട് നാല് ഉരുളിയിൽ, ഉരുളി എന്ന് പറയാൻ പറ്റില്ല, വലിയ ചരക്ക് എന്ന് തന്നെ പറയാം. എന്താ ചെമ്പ് ചരക്ക് അങ്ങനെയൊക്കെ വലിയ പാത്രങ്ങളാണിത്. അപ്പോൾ അതുപോലെയുള്ള പാത്രങ്ങളിലാണ്, വലിയ വലിയ പാത്രങ്ങളാണ് എല്ലാതും. അതിലാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഇത്രയും നമ്പർ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം വലിയ വലിയ പാത്രങ്ങൾ തന്നെ വേണ്ടേ. അപ്പോൾ എല്ലാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്കിവിടെ അടുപ്പും കൂടി കാണാം. ബിരിയാണി റൈസിലേക്കുള്ളതാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാരറ്റ് അതുപോലെയുള്ളതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ചാറ് പാക്കറ്റുകൾ ചെറുത് നമുക്കിവിടെ കാണാം. ചെറിയ ചെറിയ പാക്കറ്റുകളാണ്. പിന്നെ ഇത് ബിരിയാണി പാക്ക് ചെയ്യുന്നത് ഒരു ബോക്സാണ്, അതിലാണ്. അല്ലാതെ നമ്മൾ അലുമിനിയം ബോക്സ് അല്ല അതിന് ഉപയോഗിച്ചേക്കുന്നത്. സാധാരണ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ബോക്സാണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഓരോരോ ഭാഗത്തും ഓരോരോ പണികളായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്.
ഇതിൽ സഹോദരിമാരെ ഞാൻ കുറച്ച് പേരെ കണ്ടു. അതുപോലെ അത് തലേ ദിവസം കുറച്ച് പേരുണ്ടായിരുന്നു, പിറ്റേ ദിവസം ഞായറാഴ്ചയും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞുള്ള ഒരു സഹോദരിനെ കണ്ടു എന്ന്. ഞായറാഴ്ചയും വന്നിട്ടുണ്ടായിരുന്നു അവർ. ഇങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവരൊക്കെ ഓരോരോ ഈ ജില്ലയുടെ പല പല ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ കാണുന്നത് എല്ലാ ഈ ചെറുപ്പക്കാരുടെ എന്താ പറയുക, ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിലുപരി ഇതിൽ സ്മാർട്ട് വർക്കും കൂടി ചേർന്നാൽ മാത്രമാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ബിരിയാണി എത്തിച്ചു കൊടുക്കണം. ഇത് നമ്മൾ തയ്യാറാക്കി ഇവിടെ വെച്ചാൽ മാത്രം പോരാ, എല്ലായിടത്തേക്കും ഡെലിവറി ചെയ്തു കൊടുക്കും കൂടി വേണം. അതും കൂടി ആയാലാണ് ഈ സ്മാർട്ട് വർക്കും കൂടി ഇതിൽ ഉൾപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇത് നമുക്ക് വിജയമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിത് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഒരു എന്താ പറയുക, ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആണ് അവർ ഓരോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു ബിരിയാണി ചെമ്പ് ഇറക്കി അല്ലെങ്കിൽ ചിക്കൻ കറി റെഡിയായി മാറ്റി വെച്ചു, അപ്പോഴേക്കും പിന്നെ അടുത്ത കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഓരോന്നോരോന്നും വകതിരിവോട് കൂടിയിട്ട് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കറക്റ്റ് എല്ലാ വീട്ടിലെത്തിക്കണം. 12 മണിക്ക് മുമ്പായിട്ട് നമുക്ക് എല്ലാവരും ലഞ്ച് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇത് എത്തിക്കും വേണം. അപ്പോൾ അത് നല്ല സ്മാർട്ട് വർക്ക് കൂടിയേ തീരൂ ഇതിൽ. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഇതിന് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കലങ്ങളിൽ ആയ ബിരിയാണി ചെമ്പുകൾ അങ്ങോട്ട് നീക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് പാക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കിയിട്ട് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ അത് അവിടെ ബിരിയാണി ചെമ്പ് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അവർ മാറ്റണു. എന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോയി പാക്കിംഗ് സെക്ഷൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് അവർ പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഓരോരോ ഭാഗത്തും ഓരോരോ കുറച്ച് കുറച്ച് സഹോദരങ്ങൾ ഓരോരോ ഭാഗത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യണത്. ഇനി പിന്നെ ഇപ്പോൾ മറ്റേ സഹോദരൻ പറഞ്ഞ പോലെ, മുമ്പ് നമ്മൾ കണ്ടുവല്ലോ ആ സഹോദരൻ പറഞ്ഞ പോലെ, എന്താ പറയുക, ഡെലിവറി ബോയ്സ് ഈ സമയത്ത് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു ചുമതല മാത്രമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി ഓടിച്ച് പോകാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്നെ ഇതിലേക്ക് ഒന്നിലേക്കും ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ വന്നു ഈ ഓരോ ബോക്സും കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അപ്പോൾ അതിലേക്ക് ഇവരെന്നെ അല്ല സോറി അവരെന്നെ ഇതിലേക്ക് അതിൽ ഈ ഒരു പണികളിലേക്കൊന്നും അവരെന്നെ ചേർത്തിട്ടില്ല. ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളായിട്ട് അവരെന്നെ നിയോഗിച്ച് വെച്ചേക്കാണ്. അപ്പോൾ പാക്കിംഗ് സെക്ഷനിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതുപോലെ ദമ്മിട്ട് വെക്കാനെന്നുള്ള ടൈം ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും നമുക്കിത് ഓരോ വീടുകളിൽ എത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചിക്കനും എല്ലാം സോറി ചിക്കൻ നമുക്ക് ദമ്മ് വേണ്ട, റൈസൊക്കെ കുറച്ച് സമയം മാത്രം അതിന് മുകളിൽ തീയിട്ടിട്ട് ദമ്മ് ചെയ്യണുള്ളൂ. ഒട്ടിക്കണമൊന്നുമില്ല, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവർക്കായിട്ട് ചില സഹോദരിമാർ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവരെ ഒരുപാട് ഉറക്കൊളച്ചിട്ട് പോവാതെ വീട്ടിൽ പോവാതെ ഉള്ളവരും ഇതിലുണ്ട്. അപ്പോൾ അവർക്കായിട്ട് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചിട്ട് കൊടുക്കാനായിട്ടും ചില സഹോദരിമാർ അതിനും ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇപ്പോൾ ബിരിയാണി ഇതാ പാക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. പാചകം പുറത്ത് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പാക്കിങ്ങും അതുപോലെ തന്നെ കട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നത്. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിന് തൊട്ട് പുറത്തായിട്ട് ഷീറ്റ് നിറഞ്ഞ സ്ഥലത്തായിരുന്നു പാചകം ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ ഹോളിൽ ഉള്ളിലാണ് പാക്കിങ്ങൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ആവുന്ന ആ ചോറെടുത്തിട്ട് പാക്ക് ചെയ്യണം കേട്ടോ. ഇതവിടെ പാക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ പിന്നെ വെള്ളം വെച്ചിട്ട് അരിയിടണ്ടായിരിക്കും. അപ്പോൾ ആയത് നമ്മൾ പാക്ക് ചെയ്തിട്ട് അപ്പോൾ ഓരോരോ ഭാഗങ്ങളിലേക്കും ആയത് കൊടുത്തു വിടാമല്ലോ. ഡെലിവറി ചെയ്യാനായിട്ട് ഓരോ സഹോദരങ്ങൾ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിടാമല്ലോ. അപ്പോൾ ആദ്യം ചിക്കൻ പീസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പാക്ക് ചെയ്യണത്. അപ്പോൾ ആയതായത് നമുക്ക് വരുന്ന സമയത്ത് കൊണ്ടു കൊടുക്കാമല്ലോ ഓരോരോ ഭാഗങ്ങളിലേക്ക്. തൃശ്ശൂർ ജില്ലയുടെ ഇപ്പോൾ ആ സഹോദരൻ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയുടെ പല പല ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ ഡെലിവറി ഉള്ളത്. ഓരോരുത്തർ വിളിച്ചിട്ട് അതായത് ഒന്നും രണ്ടും അല്ല, 10, 50, 20, 60, 100 അങ്ങനെ പല പല നമ്പറുകൾ ബിരിയാണികളാണ് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുള്ളത്. ചിലർ വേണ്ട പൈസ സോറി ബിരിയാണി വേണ്ട ബിരിയാണി വാങ്ങാതെ തന്നെ പൈസ കൊടുത്ത് സഹായിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നവരുണ്ട്. വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ മനസ്സിനെ കുളിർപ്പിക്കുന്ന
കാഴ്ചകളും കൂടിയാണ് ഇത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ് ഒരുപാട്. ഇതിപ്പോൾ പറഞ്ഞോലോ, ഒരു സഹോദരൻ്റെ ചികിത്സാ സഹായത്തിന് ആവശ്യമുള്ള സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ഈ ചികിത്സാ സഹായത്തിന് ഉപയോഗിക്കുന്നത്. അതല്ലാതെ തന്നെ ഒരുപാട് പേര് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതുപോലൊരു ഇതാകുമ്പോഴൊരു പുതുമയുള്ള ഒരു കാര്യം കൂടിയാണ്. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ പാചകം ഇതാ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ പാക്കിംഗ് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഇതാ വീണ്ടും അരി ഇട്ടുണ്ട്. അത് പിന്നെ വേവുന്ന സമയത്ത് അപ്പോഴേക്കും മുമ്പത്തെയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അപ്പോഴേക്കും ഇതാവും. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും എല്ലാവരും സജ്ജമാണ്, എല്ലാ ഭാഗത്തും ഓരോരോ ഇതിനും ഒന്നിനും ഒരു കുറവില്ല. എല്ലാവരും ഇനിയിപ്പോൾ ഒരു ഭാഗത്ത് ഒരാൾ നിൽക്കുക, ഇവിടുത്തെ ഡ്യൂട്ടി എനിക്കുള്ളത് അങ്ങനെയൊന്നുമില്ല, ഇയാൾ ഇവിടെ കഴിഞ്ഞാൽ അവിടെ പോയി, അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ട് വളരെ ഒത്തൊരുമയോടുകൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാനിവിടെ കണ്ടത്. വളരെ എനിക്ക് എന്താ പറയുക, എനിക്ക് മനസ്സിന് വളരെ സന്തോഷമായി ഇപ്പോൾ ഇത് കണ്ടപ്പോൾ. കാണുന്നവർക്കായാലും ഇത് ഒരു പ്രത്യേക ഒരു സന്തോഷം നൽകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ബിരിയാണി ചെമ്പ് നീക്കി വെക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സവാളൊക്കെ കട്ട് ചെയ്തിരുന്ന ആ സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷീണം കൊണ്ട് അവിടെ ഒരു സഹോദരൻ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ കുറേയൊക്കെ ചിക്കൻ കറി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുറേ വലിയ വലിയ പാത്രങ്ങൾ കാലിയായിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതും അതുപോലെ ചോറ് വെന്തതിന് ശേഷം മാത്രമാണ് പിന്നെ അതും കൂടി ആയിട്ട് പിന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ആവുന്നതിനനുസരിച്ചിട്ട് ഒപ്പം തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എത്രത്തോളം ഗ്യാസ് സിലിണ്ടർ വേണ്ടി വന്നു അതൊന്നും ഞാൻ ചോദിച്ചറിഞ്ഞില്ല. സവാള, ചിക്കൻ, അതുപോലെ തന്നെ അരി, ഇതൊക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ നമ്മൾ ഒരുപാട് നമുക്കിതുപോലെ അവരൊരു കാര്യം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അവരാണ് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചോദിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം മറുപടി അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെ വലിയ വലിയൊരു കാര്യമാണ്. അപ്പോൾ അരി ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരി കഴുകി രണ്ട് സഹോദരന്മാരതെ കൊണ്ടുപോണു. അപ്പോൾ അവിടെ ആയി എന്താ പറയുക, ചോറ് വെന്തതിന് ശേഷം പിന്നെ കലം വയ്ക്കുമ്പോൾ വീണ്ടും അരി കഴുകി ഇടുക, അതിനുശേഷം അത് ഊറ്റി. അപ്പോൾ ഒപ്പം തന്നെ ആയ ചിക്കൻ കറിയും അതുപോലെ തന്നെ ആയ ബിരിയാണി എല്ലാം കൂടി മാറ്റിയതിന് ശേഷം വീണ്ടും അടുത്തതായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാക്കിംഗ് സെക്ഷനാണ്. അപ്പോൾ പാക്ക് ചെയ്തതിന് ശേഷം എല്ലാതും പാക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ്. വലിയ കാർഡ്ബോർഡ് പെട്ടികളിലാക്കിയിട്ടാണ്, വലുതും ചെറുതുമായ ഓരോ ഓർഡർ അനുസരിച്ചിട്ട് അവരതിനനുസരിച്ചിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് വയ്ക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അടുക്കി ഒതുക്കി വയ്ക്കണമല്ലോ, എന്നാലല്ലേ അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സഹോദരിയുടെ അടുത്താണ് കേട്ടോ, അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അടുത്താണ് ചോദിച്ചത്. അത് ഇന്നലെ ഉണ്ടായിരുന്നു, ഞാൻ വന്ന സമയത്ത് ഇന്നും ഉണ്ട്. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം തന്നെ നല്ല സൗകര്യമുള്ള ഹോളാണ് കേട്ടോ. ഇവിടെ പാക്ക് ചെയ്തത് ഇവിടെ ഈ ഒരു റൂമിലാണ് എല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സഹോദരൻ വെച്ചു കൊടുക്കും. അതിനനുസരിച്ചിട്ട് ഓരോരുത്തരും ഇത് പാക്ക് ചെയ്യുന്ന ആ സഹോദരങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കും. എല്ലാവരും ഓരോരോ ഭാഗത്തും എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ ബോക്സുകളാണ്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് കുറച്ച് മാത്രം നമുക്ക് മുഴുവനായിട്ടും കാണിക്കാൻ പറ്റില്ല. ഒപ്പം പാക്ക് ചെയ്ത് പോവാണല്ലോ. ബോക്സുകളിൽ ഇതുപോലെ ബിരിയാണി നിറച്ചതിന് ശേഷം പിന്നെ വലിയ വലിയ ബോക്സുകളാക്കിയിട്ട് പോവാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി 6200 ബിരിയാണി ഒരുമിച്ച് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ബിരിയാണി ഒപ്പം എടുത്ത് പാക്ക് ചെയ്ത് പോവാണ്. ഇതിപ്പോൾ ഡിസ്പോസിബിൾ ബോക്സ് അല്ലാതെ നമുക്ക്
ബിരിയാണി വലിയ വലിയ ബോക്സുകളിലായിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡെലിവറി ചെയ്യാനുള്ള സഹോദരങ്ങൾ എത്തുമ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ബിരിയാണിക്ക് 100 രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഡെലിവറി ചെയ്യാൻ ഓരോരുത്തർ വരുമ്പോൾ അവർക്ക് കൊടുത്തുവിടും. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരും ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാനിപ്പോൾ ഇതിന് സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർ ഇതുപോലെ പൈസ കളക്ട് ചെയ്യാനായാലും പിന്നെ ഡെലിവറി ചെയ്യാനായാലും അതിനൊക്കെ ഓരോരുത്തർ സെപ്പറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരും ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ മുഴുവനും ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പാക്ക് ചെയ്തത് മുഴുവനായിട്ട് ഇതിലില്ല. അപ്പോൾ ഇനിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.